ഹലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടന്റ് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊരു വികാരം ഇല്ലായിരുന്നു എന്ന് പലരും പരാതി പറഞ്ഞു. എന്നാൽ പിന്നെ ഇപ്രാവശ്യം വികാരം തന്നെ ഒരു കണ്ടന്റ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പേര് കാർത്തിക്. നമ്മളെല്ലാവരും വികാരഭരിതരായ മനുഷ്യരാണ്. സന്തോഷം, സ്നേഹം, സങ്കടം, ഇതൊക്കെയാണ് പൊതുവായ വികാരങ്ങൾ. ഇവയ്ക്ക് പുറമെ ഞങ്ങളുടെ അമ്മായി തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച കൊനഷ്ടി, കുന്നായ്മ, കുന്തളിപ്പ്, ഇങ്ങനെ വേറെയും വികാരങ്ങളുണ്ട്. ഈ ഇമോഷൻ വെച്ചുകൊണ്ട് കുടുംബം കലക്കുന്നതിൽ പ്രൊമോഷൻ നേടിയ ആളാണ് അമ്മായി. ഒരു ദിവസം ഞങ്ങളുടെ അപ്പൂപ്പൻ തലയിറങ്ങി വീണിട്ട് എത്രയും പെട്ടെന്ന് ബി പോസിറ്റീവ് ബ്ലഡ് ഒപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട് അമ്മായി ഓടി വന്ന് ബ്ലഡ് തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അമ്മായി ഓ നെഗറ്റീവ് അല്ലേ, അപ്പൂപ്പന് വേറെയാ വേണ്ടതെന്ന്. ഇത് കേട്ടോ തന്നെ അമ്മായി ഉണ്ടാ എൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് പരാതി പറയുവാ. ഓ, ഞങ്ങളും രണ്ടു നേരം കുളിച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന, എന്നിട്ട് നിങ്ങളുടെ മോൻ്റെ കണ്ണിൽ ഞാൻ നെഗറ്റീവ്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എന്നിട്ടാണ് നിങ്ങൾ എന്നോട് വേർതിരിവ് കാണിക്കുന്നതെന്ന്. അമ്മൂമ്മയുടെ വിചാരം ബ്ലഡ് കയറ്റുന്ന വെച്ചാൽ അണ്ണാക്കിലോട്ട് ബ്ലഡ് കയറ്റുന്ന പോലെ എളുപ്പമെന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ വയറ്റിലൊരു മുഴയുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, ഓ ഓപ്പറേഷൻ ഒന്നും വേണ്ട സാറേ, രണ്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് 10 മിനിറ്റ് തിരുമിയാ മുഴയൊക്കെ ചൊങ്ങിപ്പൊക്കോളൂന്നാണ് അമ്മായി ഡോക്ടറിനോട് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അമ്മയുടെ ഭർത്താവ് കണ്ണനമ്മാനുണ്ടല്ലോ, ഭയങ്കര വിദ്യാഭ്യാസമുള്ളൊരു ഫാഷൻ അഡ്വൈസറാണ്. മനസ്സിലായില്ലല്ലേ, സിനിമാ നടി സമന്തയുടെ കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റ് നോക്കിയാൽ അമ്മാവിൻ്റെ അഡ്വൈസ് കാണാൻ പറ്റും. മുട്ടിന് മേലുള്ള ഡ്രസ്സൊന്നും ഇടരുത് സമു, സാരിയാണ് കൂടുതൽ ചേരുന്നത്. മുട്ടിന് മേപ്പൊട്ടുള്ളത് പുറത്ത് കാണിക്കരുതെന്ന പോളിസിയുള്ള അമ്മാവൻ ചന്തയിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ കയ്യിൽ കൊടുക്കുന്നത് 4 കറുത്തയർത്ത് ഒരുമിച്ച് കെട്ടുന്ന നിളത്തിലാണ്. അതുകൊണ്ടും കഴിഞ്ഞില്ല, കവലയിൽ ചെന്നിട്ട് ഈ ഉള്ളതും കൂടെ പൊക്കിയിട്ട് പൊറോട്ടയ്ക്ക് മാവടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് പരത്തിയിട്ട് പരത്തി ഇപ്പൊ പുറകിൽ ഉന്തിന്നൊക്കെ ഏറെക്കുറെ ഫ്ലാറ്റായി. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ വീട്ടുപേരും അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത് ഷോർട്ടാക്കി ഒരു യൂസർ നെയിം ഇടും. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ അടുത്തുള്ള രാജൻ ചേട്ടൻ്റെ വീട്ടുപേര് താഴ്ചയിലെന്നും അച്ഛൻ്റെ പേര് രാഘവൻ എന്നുമായിരുന്നു. അങ്ങനെ രാജൻ ചേട്ടൻ താഴ്ചയുടെ തായും രാഘവൻ്റെ രായും ചേർത്ത് താരരാജൻ എന്ന് പേരിട്ടു. ഇത് കണ്ട് ഞങ്ങളുടെ കണ്ണനമ്മാവിനും മൂത്തു കയറി, പുള്ളി ട്രെൻഡ് ഫോളോ ചെയ്യാൻ പോയി. കണ്ണനമ്മാവിൻ്റെ വീട്ടുപേര് കാറ്റാടിയിലെന്നും അച്ഛൻ്റെ പേര് മനോഹരൻ എന്നുമായിരുന്നു. അങ്ങനെ കാറ്റാടിയുടെ കായും മനോഹരൻ്റെ മായും ചേർത്ത് കണ്ണനമ്മാവൻ പേരിട്ടു കാമക്കണ്ണൻ. പ്രവൃത്തി അന്വർത്ഥമാക്കുന്ന വീട് തന്നെയായിരുന്നു അത്. കാരണം ബാഹുബലി കാണാൻ തിയേറ്ററിൽ പോയിട്ട് അവിടെ റെസ്ക്യൂ സിലിണ്ടറിന്റെ മേളിൽ ഫയർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് ഫയർ മാഗസീൻകാർ പുതിയ പടം ഇറക്കിയാന്നും പറഞ്ഞ് അതിന് ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അമ്മാവൻ. ഈ ഫേസ്ബുക്കിലെ വികാരങ്ങളൊക്കെ മടുത്ത അമ്മാവൻ ചെറിയ പെമ്പിള്ളാരെ ഒലിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനിൽ ജോലിക്ക് കയറി. പെമ്പിള്ളാർ വന്ന് ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ അമ്മാവൻ്റെ പഴയ കവിഹൃദ ഉണർന്നിട്ട് ഓരോ തുണ്ട് പേപ്പറിൽ കവിത എഴുതി അങ്ങോട്ട് കൊടുക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരിക്ക് മൊട്ട പപ്സിൻ്റെ അകത്തുനിന്ന് ഒരു തുണ്ട് കവിത കിട്ടി. പപ്സിലുണ്ട് എഗ്ഗ്, നീയാണ് എൻ്റെ ഡ്രഗ്, തരുവോ എനിക്കൊരു ഹഗ്ഗ്. ഇത് കേട്ട ഉടനെ അവള് സോസ്പാൻ എടുത്ത് അമ്മാവൻ്റെ മീട്രോൾ എറിഞ്ഞു പൊട്ടിച്ചു. അപ്പോൾ ഈ ട്രിക്ക് വാളിപ്പോയപ്പോൾ അമ്മാവൻ വേറെ ട്രിക്ക് ഇറക്കി, പെമ്പിള്ളേർക്ക് ഫുഡൊക്കെ ഡിസ്കൗണ്ടിൽ എടുത്തു കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എനിക്കറിയാവുന്ന ആളാ അമ്മാവൻ, ഞാൻ ചെന്നാലും ഫുഡൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടുമെന്ന്. അപ്പം ഞാനും കുറച്ച് ആമ്പിള്ളേരും കൂടി കടയിൽ ചെന്നു, പപ്സും സർബത്തും ഓർഡർ ചെയ്തു. എന്നിട്ട് അമ്മാനോട് പറഞ്ഞു, അമ്മാവ എന്നറിയാലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് തരണം കേട്ടോ. ഇത് കേട്ട ഉടനെ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് പപ്സ് തിരിച്ചു വാങ്ങിയിട്ട് അതിൽ നിന്ന് മുട്ട എടുത്ത് മാറ്റി എൻ്റെ സർബത്തിൽ കിടന്ന കുറെ കസ്കസും കയറ്റു വാരി എടുത്തിട്ട് ചോദിക്കുക, ഇനി എന്തെങ്കിലും കുറയ്ക്കണോ മോനെ. വിടലി പിടിച്ച് അങ്ങേരുടെ പെടലി പിടിച്ച് ഇഡലി ഉണ്ടാക്കാനുള്ള ദേഷ്യം വന്ന് എനിക്ക്. ദേഷ്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അടുത്തൊരു തോമസേട്ടനുണ്ട്. പുള്ളിയുടെ മെയിൻ വികാരം എന്ന് വെച്ചാൽ കലിപ്പാണ്. പശുക്കിടാവ് ഓവറായിട്ട് പാല് കുടിച്ച് ലാഭം തീർക്കുന്നു എന്നും പറഞ്ഞ് തള്ളപ്പശുവിൻ്റെ അകിട് പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെച്ചാലാണ് തോമസേട്ടൻ. പുള്ളി ഒരു ദിവസം തിരുവനന്തപുരത്തൊരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് പിറ്റേ ദിവസം ആയതുകൊണ്ട് ബന്ധുക്കാരവിടെ പുള്ളിക്ക് AC റൂം എടുത്തു കൊടുത്തു. AC ഫുൾ ഫോം എയർ കണ്ടീഷണർ എന്നാണെങ്കിലും എയർ കണ്ടകശനി എന്നാണ് തോമസേട്ടൻ്റെ ലൈഫിലോട്ട് വരുമ്പോഴാവുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ സെൻറ് ജോസഫ് പള്ളിയിൽ ആദ്യമായിട്ടൊരു AC ഫിറ്റ് ചെയ്തു. ഇതിനു മുമ്പ് AC ഒന്നും കണ്ട് പരിചയമില്ലാത്ത തോമസ് ചേട്ടൻ പിറ്റേ ദിവസം അവിടെ തൊഴാനെത്തി. പുണ്യാളിൻ്റെ രൂപത്തിൻ്റെ മേളിൽ സംഭവം ഇരിക്കുന്ന കണ്ടിട്ട് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പുതിയ മോഡൽ കാണിക്കവഞ്ചിയാണെന്നും പറഞ്ഞ് കസേര ഇട്ട് കയറി അതിൽ 2 രൂപ കോയിനിട്ട് പ്രാർത്ഥിച്ചു. യൂദാസിനെ കണ്ട ഇടയന്മാരെ പോലെയാണ് പള്ളിക്കാരെല്ലാവരും കൂടെ പുള്ളിനെ നോക്കിയിരുന്നത്. AC നന്നാക്കാൻ 2000 രൂപ കൊടുത്തില്ലെങ്കിൽ യേശുവിനൊരു കമ്പനിയായിട്ട് പിടിച്ച് കുരിശി തറയ്ക്കുമെന്ന് പള്ളിയിലേക്ക് പറഞ്ഞു. ഇങ്ങനെ AC വിരോധിയായി മാറിയ തോമസ് ചേട്ടൻ തിരുവനന്തപുരത്തെ ബന്ധുക്കാരെ എടുത്തോടുത്ത റൂമിൽ AC ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിമോട്ട് എടുത്ത് ഓണാക്കി വീട്ടിലെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്ന പോലെ ഓരോ ഡിഗ്രി കൂട്ടി മാക്സിമം തണുപ്പിരിക്കട്ടെ എന്ന് വിചാരിച്ച് 32°C ഇട്ടിട്ട് ഇന്ത്യക്കാർ പെട്രോളിന് വിലക്കുറവ് നോക്കിയിരിക്കുന്ന പോലെ അതിൽ നിന്ന് തണുപ്പ് വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു തോമസ് ചേട്ടൻ. എന്നിട്ട് അവസാനം തണുപ്പ് കിട്ടാനിട്ട് ഉടുത്തിരുന്ന മുണ്ട് ഊരി ബക്കറ്റിൽ പിഴിഞ്ഞ് നനച്ച് അതിൻ്റെ പൊക്കത്തെ വിരിച്ചിട്ട് തണുപ്പ് വരുത്തിയാണ് അന്ന് തുടങ്ങിയത്. ഇനി ഇവരുടെയൊക്കെ വികാരം മാറ്റി നിർത്തി എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്നിലെ വികാരങ്ങളെ എൻ്റെ വീട്ടുകാർ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിറങ്ങിയപ്പോൾ പത്തലുപടിയുമായിട്ട് അച്ഛൻ പുറത്ത് നിൽക്കുക. എന്നിട്ട് നീ ബാത്റൂമിൽ നടക്കട ഉമ്മ കൊടുത്തത്. ഇവിടെ ഞാൻ ഫോണിൽ ടോക്കിംഗ് ടോമിന് ഉമ്മ കൊടുത്താൽ പോലും ആ മത്താപ്പ് ഒഴുങ്ങിയ പൂച്ച എനിക്ക് തിരിച്ചറിയില്ല. എന്നോടാണ് അച്ഛൻ ഈ ചോദ്യം ചോദിച്ചത്. നീ കുറേ ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേട്ടല്ലോ എന്ന് അച്ഛനും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാനും പറഞ്ഞു.
അങ്ങനെ വേണ്ടാതീനം കാണിച്ചിട്ട് കള്ളം പറയുന്നോടാന്നും പറഞ്ഞ് എന്റെ ബാക്കിലെ ഡോക്യുമെന്റിൽ പത്തലുപടി കൊണ്ട് സീല് വെച്ചിട്ട് അച്ഛൻ പോയി. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ ഉമ്മ കൊടുത്ത ശബ്ദം ഡബ് ചെയ്തത് ഞാൻ തലയത്തേക്കാൻ അടുത്ത എണ്ണക്കുപ്പിയായിരുന്നു. അച്ഛനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ശബ്ദം കേട്ടോണ്ട് വന്ന എന്റെ കൂട്ടുകാരൻ ദാസപ്പൻ മല്ലു ആയിരുന്നെങ്കിൽ പുതിയ വീഡിയോ വിട്ടിട്ട് എന്താണ് എനിക്ക് സെൻഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ വളരാത്ത വികാരങ്ങളെ വരെ എന്റെ വീട്ടുകാരെ അടിച്ചമർത്തിയിട്ടുണ്ട്. എനിക്ക് പൊതുവെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇമോഷൻ ഈസ് ലൈക്ക് ലൂസ് മോഷൻ, കാരണം രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.